നമസ്കാരം. സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന അതിവേഗ റെയിൽ പാത എന്ന സിൽവർ ലൈൻ പദ്ധതി പരമാബദ്ധമാണ്. റെയിൽവേ ബോർഡിനെ മറികടന്ന് അസാധ്യമായ വാഗ്ദാനങ്ങളുമായി വൻ തീരുമാനങ്ങൾ എടുക്കുകയാണ് കേരള സർക്കാർ. സിൽവർ ലൈൻ പരമാബദ്ധമാണെന്ന് പറയുന്നതിന് 10 കാരണങ്ങൾ കൃത്യമായും ചൂണ്ടിക്കാണിക്കാനാകും. അലൈൻമെന്റിൽ അപാകത. തിരൂർ മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ നിലവിലുള്ള റെയിൽവേ ലൈനിന് സമാന്തരമാണ്. ഈ പാത നാലുവരിയാക്കുന്നതിന് സിൽവർ ലൈൻ തടസ്സമാകുമെന്നതിനാൽ റെയിൽവേ ഈ അലൈൻമെന്റിനെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല, നിർദ്ദിഷ്ട പാതയിലെ 140 കിലോമീറ്ററും നെൽപ്പാടങ്ങളിലൂടെയാണ്. അതിനാൽ അതിവേഗ ട്രെയിനുകൾക്ക് വേണ്ട ഉറപ്പില്ല. ട്രാക്കിൽ ആരും കയറാതിരിക്കാൻ ഇരുവശത്തും ഉയരത്തിലുള്ള മതിലുകൾ കെട്ടും. ഇത് സുഗമമായ കടന്നുപോകലും മലിനജലത്തിന്റെ ഒഴുക്കും തടസ്സപ്പെടുത്തും. ഫലത്തിൽ ഇത് കേരളത്തെ വടക്കും തെക്കുമായി നെടുകെ വിഭജിക്കുന്ന ചൈനീസ് വൻമതിലാകും. ഇത് ഒരു മണ്ടൻ തീരുമാനമാണ്. സിൽവർ ലൈൻ നിലവിലുള്ള റെയിൽ ലൈനിൽ നിന്ന് അകലെയായിരിക്കണം. ഒന്നുകിൽ ഭൂമിക്കടിയിലൂടെ അല്ലെങ്കിൽ ഉയരത്തിൽ എലിവേറ്റഡ് ആയിട്ട്. ലോകത്ത് ഒരിടത്തും അതിവേഗ അർത്ഥ അതിവേഗ പാതകൾ ഭൂമിയുടെ നിരപ്പിലല്ല. പാതയുടെ സാങ്കേതിക കാര്യങ്ങൾക്ക് റെയിൽവേ അനുമതി നൽകിയിട്ടില്ല, പ്രത്യേകിച്ച് ഗേജിന്റെ കാര്യത്തിൽ. ഈ ലൈൻ റെയിൽവേയുടെ 3-4 പാതയായി പ്രവർത്തിക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം. നിശ്ചിത ഗേജിൽ അത് സാധ്യമല്ല. വരുമാനം കൂട്ടാൻ സിൽവർ ലൈനിൽ രാത്രിയിൽ റോറോ സർവീസുകളും വിഭാവനം ചെയ്യുന്നു. ഇത് സാധ്യമല്ല, കാരണം രാത്രിയിലാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ നടത്തുക. സിൽവർ ലൈനിനായി അന്തിമ ലൊക്കേഷൻ സർവേ നടത്തിയിട്ടില്ല. ഗൂഗിൾ മാപ്പും ലിഡാർ സർവേയും വെച്ച് അന്തിമ അലൈൻമെന്റ് നിശ്ചയിക്കുന്നത് സ്വീകാര്യമല്ല, പ്രത്യേകിച്ച് തിരക്കിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ. അന്തിമ ലൊക്കേഷൻ സർവേ നടത്തുമ്പോൾ ധാരാളം മാറ്റങ്ങൾ വരും. ഭൂമി ഏറ്റെടുക്കലിന്റെ പകുതിയും പാഴാകും. ഗതാഗത പഠനം, ഭൗമ സാങ്കേതിക സർവേ, പരിസ്ഥിതി പഠനം, സാമൂഹ്യാഘാത പഠനം എന്നിവ നടത്തിയിട്ടില്ല. ഊഹങ്ങളെയും അനുമാനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി ചെലവ് കണക്കും ഗതാഗതവും സാമ്പത്തിക വശവും വിശ്വസനീയമല്ല. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് അത് ലഭ്യമല്ല. നിലവിലുള്ള പാതയുടെ അതേ തലത്തിലാണെന്ന അടിസ്ഥാനത്തിൽ ചെലവ് കണക്ക് മൂടി വെച്ചിരിക്കുകയാണ്. ഭൂമിയുടെ നിലവിലുള്ള അതിവേഗ ലൈനിനെ ജനങ്ങൾ എതിർക്കും. റെയിൽവേ വിദഗ്ധരും പരിസ്ഥിതി വിദഗ്ധരും എല്ലാം എതിർക്കുന്നതും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. ഭൂമി നിരപ്പിലുള്ള സെമി ഹൈസ്പീഡ് പാത പോലും ഒരുപാട് കുടുംബങ്ങളെ കൊടിയൊഴിപ്പിക്കും. 20,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നാണ് ഏകദേശ കണക്ക്. ഭൂമി ലഭ്യമല്ലാത്ത കേരളത്തിലെ ജനങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് ഇപ്പോൾ 75,000 കോടി വേണ്ടിവരുമെന്നും പൂർത്തിയാകുന്നതോടെ 1,100,000 കോടിയാകും ചെലവെന്നുമാണ് കണക്കാക്കുന്നത്. 180 കിലോമീറ്റർ വേഗതയിലുള്ള ദില്ലി റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിയുടെ നിരക്ക് ഇപ്രകാരമാണ് കണക്കാക്കിയത്. 2025 പാത പൂർത്തിയാകുമെന്ന കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അവകാശവാദം പദ്ധതി തയ്യാറാക്കിയ ഏജൻസി ഇതേക്കുറിച്ച് എത്രമാത്രം അജ്ഞരാണെന്ന് കാണിക്കുന്നു. DMRCയെ പോലെ രാജ്യത്തെ ഏറ്റവും നല്ല ഏജൻസിക്ക് പോലും ഈ പദ്ധതി പൂർത്തിയാക്കാൻ 8 മുതൽ 10 വർഷം വരെ വേണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഏൽപ്പിച്ച 27 റെയിൽവേ മേൽപ്പാലത്തിൽ ഒന്നിന്റെ പോലും പണി തുടങ്ങാൻ KRDCLന് സാധിച്ചിട്ടില്ല. വ്യാജ വാഗ്ദാനങ്ങളും തെറ്റായ കണക്കുകളും യാഥാർത്ഥ്യ ബോധമില്ലാത്ത പൂർത്തിയാക്കൽ തീയതിയും പിഴവുകളുള്ള സാങ്കേതിക കണക്കുകളും കൊണ്ടുള്ള നീക്കം BJP അനുവദിക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുഴലുന്ന കേരളം ലാഭകരമല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി എവിടെ നിന്ന് 1,100,000 കോടി രൂപ കണ്ടെത്തും? ആരാണ് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. BJPയും UDFും ഉൾപ്പെട്ട പ്രതിപക്ഷം കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നിലമ്പൂർ നഞ്ചൻകോട് എന്ന ആവശ്യപാത തുടങ്ങുന്നതിൽ നിന്ന് DMRCയെ തടഞ്ഞത് ആരാണ്? ഷൊർണൂർ മൈസൂർ യാത്രാദൂരം 197 കിലോമീറ്റർ കുറയ്ക്കുന്ന പദ്ധതിക്ക് DMRC കർണാടക സർക്കാർ അനുമതി നൽകിയിരുന്നു. ഷൊർണൂർ ജംഗ്ഷനിലെ തിരക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്ന തൃശൂർ ഗുരുവായൂർ പാത തിരുനാവായ വരെ നീട്ടുന്നതിനെ എതിർത്തത് ആരാണ്? കേരളത്തിലെ പാത ഇരട്ടിപ്പിക്കൽ എന്തുകൊണ്ടാണ് എഴുതുന്നത്? സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് നൽകാത്തതാണ് കാരണം. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ പദ്ധതി തടഞ്ഞത് ആരാണ്? പദ്ധതി തുടരാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ ട്രെയിനുകൾ ഓടുമായിരുന്നില്ലേ? 2010 അച്യുതാനന്ദന്റെ കാലത്ത് തുടങ്ങിയ അതിവേഗ റെയിൽവേ 2016 ആരാണ് തടഞ്ഞത്? LDFൽ പോലും പലരും സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരാണ്, പക്ഷേ അഭിപ്രായം പറയാൻ പോലും അനുവദിക്കുന്നില്ല. മുഴുവൻ ചെലവും വഹിക്കാമെന്ന് വാഗ്ദാനം നൽകി റെയിൽവേ ബോർഡിനെ മറികടക്കുന്നത് വലിയ പിഴവാണ്. അസാധ്യമായ വാഗ്ദാനം നൽകാൻ സർക്കാരിനെ ആരാണ് അധികാരപ്പെടുത്തിയത്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.